കേരളത്തിൻ്റെ പൊതുഖജനാവിൽ മോശമല്ലാത്തൊരു വിഹിതം സംഭാവന ചെയ്യുന്ന മേഖലയാണ് പ്രവാസ ലോകം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായി. അതിൽ തന്നെ നഴ്സുമാർ നൽകുന്ന സംഭാവന വിലമതിക്കാനാവാത്തതാണ്. അറബി രാജ്യങ്ങളിലും യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലും കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർ വളരെക്കാലം മുൻപേ ജോലി ചെയ്തു വരികയാണ്. ആധുനിക കാലത്ത് മെയിൽ നഴ്സുമാർ കൂടി വന്നതോടെ യുവതികൾക്ക് മാത്രമല്ല യുവാക്കൾക്കും വലിയ അവസരമാണ് തുറന്നു കിട്ടിയത്. പക്ഷേ 12 ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇന്നും അന്യ സംസ്ഥാനങ്ങൾ തന്നെയാണ് നഴ്സിംഗ് പഠനത്തിന് ആശ്രയമെന്നുള്ളത് എത്ര പേർക്കറിയാം. കേരളത്തിൽ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും 10,000-ത്തോളം കുട്ടികൾക്കാണ് ആകെ നഴ്സിംഗ് പഠന സൗകര്യമുള്ളത്. അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അന്യ സംസ്ഥാനത്തേക്ക് പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു വിദ്യാർത്ഥി ഫീസ്, ഭക്ഷണം, താമസം, യാത്ര ഇനത്തിൽ 4 വർഷം കൊണ്ട് ഏറ്റവും കുറഞ്ഞത് 10 ലക്ഷം രൂപ വരെ മുടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 1 വർഷം 10,000 വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനത്ത് പഠിക്കുമ്പോൾ 250 കോടി രൂപയാണ് കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത്. അതായത് 4 വർഷ കോഴ്സ് പഠിക്കാൻ പോകുന്ന 4 ബാച്ച് വിദ്യാർത്ഥികളും കൂടി 1 വർഷം 1,000 കോടി രൂപയാണ് അന്യ സംസ്ഥാനത്തിന് നൽകുന്നത്. ചില്ലറയാണോ 1,000 കോടി? 1 വർഷം കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ കിടന്ന് കറങ്ങേണ്ട 1,000 കോടി രൂപ അന്യ സംസ്ഥാനത്താണ് വട്ടം കറങ്ങുന്നത്. എൻ്റെ കൈവശം ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന 100 രൂപ ഒരിക്കലും ആദായം ഉണ്ടാക്കുന്നില്ല. എന്നാൽ ഞാൻ ആ പണം പലിശയ്ക്ക് കൊടുത്തു എന്ന് കരുതുക. പലിശയ്ക്കെടുത്തത് പച്ചക്കറിയോ മീനോ വിൽക്കുന്ന കച്ചവടക്കാരനാണെങ്കിൽ അവനൊന്നുമില്ലെങ്കിലും കഞ്ഞി കുടിക്കാനുള്ള വകയുണ്ടാക്കും. ഞാൻ കൊടുക്കുന്ന 100 രൂപയിൽ നിന്ന് 1-ഓ 2-ഓ 3-ഓ രൂപ പലിശ ഇനത്തിൽ കിട്ടുമ്പോൾ പച്ചക്കറിക്കടക്കാരന് 10 രൂപ കിട്ടും. ഞാനും പച്ചക്കറിക്കടക്കാരന് 30 ദിവസം ഈ പ്രക്രിയ തുടർച്ചയായി നടത്തിയാൽ എനിക്ക് എൻ്റെ അലമാരയിൽ വിശ്രമിച്ചിരിക്കുന്ന 100 രൂപ കൊണ്ട് 60 രൂപയും അതേ 100 രൂപ കൊണ്ട് പച്ചക്കറിക്കാരന് 300 രൂപയും കിട്ടും. ഇങ്ങനെ ലാഭമുണ്ടാക്കുന്ന സാഹചര്യം മനസ്സിലാക്കി വേണം നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ 1,000 കോടി രൂപ അന്യ സംസ്ഥാനത്ത് കറങ്ങുമ്പോൾ അവർ അതിൽ നിന്നും 1,000,000 കോടി ലാഭം ഉണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ. കഴിഞ്ഞ കേരള ബജറ്റിൽ 25 നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായി. കേരളത്തിലാണേ, അന്യ സംസ്ഥാനത്തല്ല. കേരള ബഡ്ജറ്റിൽ നമുക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാം. 25 കോളേജിലായി നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് 2,500 കുട്ടികൾ പഠിക്കേണ്ടതാണ്. കുറഞ്ഞത് 1,500 കുട്ടികളെങ്കിലും പഠിക്കും, ഒരു സംശയവുമില്ല. ശരാശരി 2,000 കുട്ടികളുടെ കണക്കെടുത്താൽ ഇവരുടെ 4 വർഷത്തെ പഠനത്തിനിടെ 800 കോടി രൂപയാണ് സംസ്ഥാനത്തിനുള്ളിൽ കിടന്ന് കറങ്ങുന്നത്. എന്നാൽ പ്രഖ്യാപനമല്ലാതെ ഇതുവരെ ഒരു കോളേജിലും നഴ്സിംഗ് കോളേജ് തുടങ്ങിയിട്ടില്ല എന്നുള്ള സങ്കടകരമായ കാര്യം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അതിന് കാരണമായി പറയുന്നത് കേരള ആരോഗ്യ സർവകലാശാലയുടെ വികല ബുദ്ധിയാണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ നിയമാവലി പറയുന്നത് 300 ബെഡുള്ള ആശുപത്രിയുടെ നഴ്സിംഗ് കോളേജിൽ 100 പേർക്ക് പഠിക്കാമെന്നും 100 മുതൽ 300 വരെ കിടക്ക സൗകര്യമുള്ള ആശുപത്രിയുടെ കോളേജിൽ 60 പേർക്ക് പഠന സൗകര്യമുണ്ടായിരിക്കും എന്നതാണ്. എന്നാൽ ആരോഗ്യ സർവകലാശാലയിൽ ഇരിക്കുന്ന അന്യ സംസ്ഥാന ലോബിയുടെ പ്രതിനിധിയുടെ ഉത്തരവ് പ്രകാരം 300 ബെഡില്ലാത്ത ആശുപത്രികൾക്ക് നഴ്സിംഗ് കോളേജ് അനുവദിക്കില്ലെന്നാണ്. ഇതാരുടെ നിയമമാണ്? ആർക്കു വേണ്ടിയുള്ള നിയമമാണ്? നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്നവർക്ക് മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള ചില ലോബികളുമായിട്ട് ബന്ധം വരും. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നതെന്ന് ചിന്തിക്കണം, അന്വേഷിക്കണം. നമ്മുടെ കുട്ടികളുടെ പഠന സാഹചര്യമാണ് ഇല്ലാതാവുന്നത്. അന്യ സംസ്ഥാനത്തേക്ക് പോയി പഠിക്കാൻ സാഹചര്യമില്ലാത്ത എത്രയോ കുട്ടികൾ ഇവിടെയുണ്ട്. ഈ പഠനം, നഴ്സിംഗ് പഠനം ഉപേക്ഷിച്ച് നിൽക്കുന്നത് അവരുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് പഠിക്കാൻ പറ്റാത്ത എത്രയോ കുട്ടികളുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നഴ്സിംഗ് കോളേജുകളും സ്കൂളുകളും ഉണ്ടെങ്കിൽ എത്ര കുട്ടികളാണ് പഠിക്കാൻ വരുന്നത്? എത്ര പേർക്കുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് നഴ്സിംഗ് കോളേജുകളുടെ മാനദണ്ഡം തീരുമാനിക്കുന്ന കൗൺസിൽ എടുത്ത തീരുമാനം അട്ടിമറിക്കാൻ ഈ ആരോഗ്യ സർവകലാശാലയിലെ അജ്ഞാതൻ ആര് പണം നൽകിയെന്ന് വ്യക്തമാക്കണം. ആരാണ് അതിൻ്റെ പിന്നിൽ നിന്ന്, ഏത് ലോബിയാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നതെന്ന് പരിശോധിക്കണം. ഇവിടെ നിയമം നിർമ്മിക്കാൻ സർക്കാരുകളുണ്ട്. നിർമ്മിച്ച നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കേണ്ട ചുമതലയെ യൂണിവേഴ്സിറ്റികൾക്കും സർക്കാർ വകുപ്പുകൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ കൊച്ചിനെ നോക്കാൻ വന്നവൻ കൊച്ചിനെ നോക്കിയാൽ മതി, തള്ളയെ നോക്കണ്ട. നിയമം നടപ്പിലാക്കാൻ ചുമതലയുള്ളവൻ അത് നടപ്പാക്കിയാൽ മതി, നിയമനിർമ്മാണത്തിന് മുതലണ്ട. അതിന് കൊള്ളാവുന്നവർ വേറെയുണ്ട്.
കേരളത്തിൽ സർക്കാർ ചുമതലയിലുള്ള ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ വരേണ്ട നഴ്സിംഗ് കോളേജുകളാണ് നിസാരമായി അവർ തടഞ്ഞു വച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് ആരോഗ്യവകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ വന്ന മാറ്റം വളരെ വലുതാണ്. നല്ല കെട്ടിടങ്ങൾ, നല്ല അടിസ്ഥാന സൗകര്യങ്ങളും ആധുനിക യന്ത്ര സാമഗ്രികളും കൊണ്ട് സമ്പുഷ്ടമായ ഏതാണ്ട് 100 ആശുപത്രികൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്. പണ്ടുണ്ടായിരുന്ന ചൊറിപിടിച്ച സർക്കാർ ആശുപത്രികളല്ല ഇന്നുള്ളത്. സ്വകാര്യ ആശുപത്രികളെ പോലും വെല്ലുന്ന സർക്കാർ ആശുപത്രികളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഇവിടങ്ങളിൽ നഴ്സിംഗ് കോളേജുകൾ തുടങ്ങിയാൽ ആദ്യ 2 വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായി ഇതേ ആശുപത്രികളിൽ ഒരു പണവും ചെലവില്ലാതെ 2000 പേരെ ജോലിക്കെടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന ജോലി അവരെ ഏൽപ്പിക്കാൻ കിട്ടുകയാണെന്ന് മറക്കരുത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും മന്ത്രി വീണ ജോർജിൻ്റെയും അടിയന്തര ശ്രദ്ധ ഇതിൽ പതിയണം. നമ്മുടെ ആശുപത്രികളിൽ ജോലി ചെയ്യാൻ ആവശ്യത്തിന് സ്റ്റാഫില്ല. കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആശുപത്രികളും പുറമെ 100 സൗകര്യമുള്ള മുഴുവൻ ആശുപത്രികളിലും നഴ്സിംഗ് കോളേജുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ തുടങ്ങണം. അങ്ങനെ അന്യ സംസ്ഥാനത്തേക്കുള്ള നമ്മുടെ കുട്ടികളുടെ തള്ളിക്കയറ്റം അവസാനിപ്പിച്ച് ആ പണം ഈ കേരള മണ്ണിൽ ചെലവാക്കാനുള്ള സൗകര്യം സൃഷ്ടിക്കണം. കേരളത്തെ ആരോഗ്യ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാം. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങി കുടുംബം പുലർത്തിയിട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും നശിക്കുന്ന രീതിയിൽ തീരുമാനമെടുക്കുന്ന ഒരു ആരോഗ്യ സർവകലാശാലയും നമ്മൾക്ക് വേണ്ട. വേണോ? വേണ്ട. ഇവനെയൊക്കെ പടിയടച്ച് പിണ്ടം വെച്ചിട്ട് ആസ്ഥാന മന്ദിരം കാർഷിക സർവകലാശാലയ്ക്ക് വിട്ടുകൊടുക്കണം. എന്നിട്ട് അവിടെ ഗോവർദ്ധനത്തിനുള്ള ഇടുക്ക് തൊഴുത്തുകൾ പണിയണം. പിണറായി സർക്കാരിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചാണ് 2-ാമതും അവസരം ജനങ്ങൾ തന്നത്. അവരുടെ പ്രതീക്ഷ തല്ലിക്കെടുത്തരുത്. 3-ാം ഒഴിവും മനസ്സറിഞ്ഞ് തരേണ്ടതാണ്. ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിയണം. പതിഞ്ഞേ പറ്റൂ. അടുത്ത അധ്യയന വർഷമെങ്കിലും ഇതിനൊരു നടപടി ഉണ്ടാകണം.